my relatives, my friends, and from the media, the friends from the media, and everybody gathered over here. And thanks a lot for coming, and it really makes us happy and gives us pleasure to welcome you all. Sestibians, ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കമ്പനി ഇവിടെ എല്ലാവരും ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും തന്നെ ഒരുപക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ടോ എന്നെ വളരെയധികം സഹായിച്ചിട്ട് എല്ലാ വ്യക്തികളെയും എനിക്കിങ്ങോട്ട് ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് സമയം എന്നോടൊത്ത് ചെലവഴിക്കാൻ സാധിപ്പിച്ചതിൽ സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ദേ വിൽ ഹാവ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് തിങ്സ് ദാറ്റ് ഹസ് ബീൻ കോൺട്രിബ്യൂട്ടഡ് ടു അസ്. അതുശേഷം ഞങ്ങളിത് തുടങ്ങുന്നത് 2008 ഈ കടവന്തറയിലെ ചെറിയൊരു മുറിയിലാണ്. അന്നൊരു പക്ഷേ എൻ്റെ കൂടെ വന്നിരുന്ന ആൾക്കാർക്ക് ആരും തന്നെ നമ്മൾ വീട്ടിലൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ബേസിക്കലി ഐ എം നോട്ട് ഫ്രം എ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഫാമിലി. So it was really hard for me to convince anybody and telling that ഞാനൊരു ഐ ടി കമ്പനി തുടങ്ങാൻ പോവാണ്. അപ്പം അന്ന് പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാവുന്നതുകൊണ്ട് അവരതിനെക്കുറിച്ച് ബോധറാവാതെയും അങ്ങനെ 2008 ഞങ്ങൾ ഈ കടവന്തറിൽ ചെറിയ ജോജോ സാർ കൂടി ഇരിപ്പുണ്ട്. അന്ന് മുതൽ ഞാനൊരു സഞ്ചി തൂക്കി അന്ന് വന്ന സാറിന് ഓർമ്മയുണ്ടാവും. ഞങ്ങൾ ഒരു കുറേ റാമൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചു വന്നിട്ട് സാറിനോട് പറഞ്ഞു സാർ ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സാറൊരു 2500 രൂപ റെന്റിനുള്ളൊരു വീട് ഈ കടവന്തറിൽ അപ്പുറത്ത് എടുത്തു തന്നു. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് അന്ന് ഒളിച്ച് താമസിക്കുക എന്നുള്ളതും കൂടെ ആയിരുന്നു നമ്മുടെ ഒരു ലക്ഷ്യം. അതുകൊണ്ട് വി ഡിഡ് നോട്ട് വാണ്ട് ടു കം ഇൻ ടു ദി ഫ്രണ്ട് സൈഡ്. അങ്ങനെ അവിടുന്ന് തുടങ്ങി ഞങ്ങൾക്ക് ശരിക്കും നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ വന്നു. അതായത് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മൾ ഈ കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ പുറത്തിറങ്ങുമ്പോൾ പലരും അക്കാഡമിക്കലി അത്ര സക്സസ്ഫുൾ ആവണമെന്നില്ല. അതായത് ഞാൻ പറയുന്ന മാർക്സ്, ബട്ട് വി ആർ ഓൾ ഐ ഹോപ്പ് ഐ ബിലീവ് ദാറ്റ് വി ആർ ഓൾ ബ്രില്യന്റ് എനഫ് ബിക്കോസ് വി ഗോട്ട് ത്രൂ ടു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ശരിക്കും ഈ തുടങ്ങിയത് ഇ ആർ പി എന്ന് പറഞ്ഞ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മേഖലയായിരുന്നു. അന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു ഇതെന്താണ് ശരിക്കും സംഭവം എന്ന്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് സംഭവം ഇറ്റ് ഹാപ്പൻ ദാറ്റ് ഡൊമസ്റ്റിക് മാർക്കറ്റ് വാസ് നെവർ ആൻ ഓപ്ഷൻ ഫോർ അസ്. സോ ഞങ്ങളുടെ ഫസ്റ്റ് പ്രോജക്റ്റ് കിട്ടിയത് പാരീസിൽ നിന്നാണ്, ഫ്രം യൂറോപ്പ്. ആൻഡ് 100,000 കൂടുതൽ ഒക്കെ ഒരു സംഖ്യ പറയുക എന്ന് പറയുന്ന അന്ന് ഞങ്ങൾക്ക് ഭയങ്കര പേടിയുള്ള സംഭവമായിരുന്നു. അപ്പൊ അതിനെ കൂടെ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000-15,000 രൂപയാണ് അന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ആ ക്ലയന്റ് എന്നോട് ചോദിച്ചു നിങ്ങൾ ഇ ആർ പി ഇംപ്ലിമെന്റ് ചെയ്യാൻ എത്ര പൈസയാവും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു $2,500, അതായത് 100,000 രൂപ. അതിൽ കൂടുതൽ സംഖ്യ ഞാൻ കുറെ ആൾക്കാരോട് ചോദിച്ചു. അപ്പൊ പല വലിയ ഫിഗർ പറഞ്ഞാൽ അതിൽ കൂടുതൽ സംഖ്യ എനിക്ക് പറയാൻ പറ്റിയില്ല. അങ്ങനെ അവർ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയി. ബിക്കോസ് അവിടെ ഇപ്പൊ നമ്മളൊരു കാറ് സർവീസ് ചെയ്യാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു കോസ്റ്റ് ദം അബൌട്ട് 1,000 euros. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ തുടങ്ങി. യൂറോപ്പിൽ നിന്നും ഫ്രാൻസ്, ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, അങ്ങനെ യൂറോപ്പിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും ഇന്ന് ഞങ്ങൾക്ക് ക്ലയൻസ് ഉണ്ട്. ആൻഡ് ഐ എം ഓൾസോ വെരി പ്രൗഡ് ടു സേ ദാറ്റ് ആഫ്റ്റർ ദാറ്റ് വി മൂവ്ഡ് ഇൻ ടു, അതായത് കൊച്ചി എക്സ്പെൻസീവ് ആയി മാറി, സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്ന കുറെ സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയാൻ അന്ന് ആരെടുത്തും പോയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഒരു സാറിനെ പോലെയുള്ള ആൾക്കാരെ നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വി മൂവ് ടു എൻ ഐ ടി കാലിക്കറ്റ് ബിക്കോസ് എൻ ഐ ടി കാലിക്കറ്റിൽ ഇസ് ഗോട്ട് എ വെരി വണ്ടർഫുൾ മെക്കാനിസം ഫോർ ദ സ്റ്റാർട്ടപ്പ് കമ്പനി. ഇങ്ങനെ പറയാൻ കാര്യത്തിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് എന്തൊക്കെ പ്രോജക്റ്റ് തരുന്നുണ്ട്, എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് ചോദിച്ചു. മാഡം പറഞ്ഞു ഒരു പ്രശ്നമില്ല, ഒരു പ്ലാനായിട്ട് ഒരു ബിസിനസ് പ്ലാൻ, ചെറിയൊരു റൈറ്റ് അപ്പ്, രണ്ട് പേര് റൈറ്റ് അപ്പ്. അങ്ങനെ ഷീ ആക്ച്വലി ഗേവ് അസ് ദ കമ്പ്യൂട്ടർ ടേബിൾ, കമ്പ്യൂട്ടർ, എവറിഥിങ് ഓൺ റെന്റ്. 750 രൂപയായിരുന്നു അന്ന് മന്ത്ലി റെന്റ്. സോ ആക്ച്വലി അവർ ഇൻവെസ്റ്റ്മെന്റ് ഇസ് 8,000 rupees. അവിടെ നിന്ന് ഐ എം വെരി താങ്ക്ഫുൾ ടു ഓൾ മൈ ഫ്രണ്ട്സ്, ദേ ആർ ഓൾ സ്റ്റിൽ വിത്ത് മീ. അറിയാലോ ഒരു ചെറിയ കമ്പനിയാണ്, വീട്ടിൽ പോയാൽ ബുദ്ധിമുട്ടാണ്, എന്താണ് അടുത്ത പ്ലാൻ, അല്ലെങ്കിൽ വേറെ ഇൻഫോസിസോ അല്ലെങ്കിൽ എച്ച് സി എല്ലോ അല്ലെങ്കിൽ വിപ്രോയോ, അതൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിലെ ഓരോ ടാഗ് ലൈൻസ്. അപ്പോൾ ഇതിനകത്തേക്ക് കയറി പറ്റുന്നില്ല എന്നുള്ള കുറേ ചോദ്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്ന്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ യു എൽ സൈബർ പാർക്കിൻ്റെ സി ഇ ഒ ആയിട്ട് ഗിരീഷ് ബാബു സാറ് ഒരു ദിവസം എൻ ഐ ടിയിൽ കയറി വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു മൂലക്ക് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഭയങ്കര എന്തോ ഒന്നും അറിയാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സാറ് വന്നിട്ട് ചോദിച്ചു എന്താ നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു സാർ ഞങ്ങൾ ഈ ടൈനി ഇ ആർ പി ആണ് ചെയ്യുന്നത്. അപ്പൊ സാറ് ചോദിച്ചു നിങ്ങളുടെ ക്ലയൻസ് ഒക്കെ എവിടെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സാർ ക്ലയൻസ് ഇതുപോലെ ബെൽജിയം, ഇറ്റലി. അപ്പൊ സാർ ഒന്ന് അപ്പോൾ ഹൂ ഇസ് ട്രാവലിംഗ് ചോദിച്ചു, ഹൂ ഇസ് ഗോയിങ് ദെയർ. ഞാൻ പറഞ്ഞു സാർ വി ഡോണ്ട് ട്രാവൽ, ഞങ്ങൾക്കൊരു കേരളം വിട്ടിട്ട് മാക്സിമം ബാംഗ്ലൂർ പണ്ടം കണ്ട ജോലി അന്വേഷിച്ചിട്ട് പോയിട്ട് എന്നുള്ളതെ, ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. സോ സാർ ആസ്ക്ഡ് മീ ടു ഗെറ്റ് അപ്പ് ആൻഡ് ഹി ആക്ച്വലി ടോൾഡ് മീ ദാറ്റ് യു നീഡ് ടു ട്രാവൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം വെൻ ഐ സീ യു നീഡ് ടു ട്രാവൽ, യു നീഡ് ടു ടെൽ മീ ദ വിച്ച് ഓൾ പ്ലേസസ് യു വെന്റ്. ആൻഡ് ഹി ഓൾസോ ടോൾഡ് മീ അബൌട്ട് സിബിറ്റ്, ദർ ഇസ് സംതിങ് കോൾ സിബിറ്റ് ഇൻ ജർമ്മനി വിച്ച് ഇസ് ഹാപ്പനിങ് എവറി ഇയർ, സോ യു നീഡ് ടു ഗോ ദർ. ആൻഡ് ഈസ് എ ലോട്ട് ഓഫ് തിങ്സ്, മേ ബി ഹി മൈറ്റ് ഹാവ് സെഡ് ദ സെയിം തിങ് ടു മെനി പീപ്പിൾ ഹു മെറ്റ്. അത് എന്തുകൊണ്ടോ എനിക്ക് ഭയങ്കര അതൊരു സീരിയസ് ആയിട്ട് തോന്നി. എനിക്ക് സാറിൻ്റെ ആ ഒരു ഭയങ്കര അഫെക്ഷൻ ഐ ആക്ച്വലി ഫെൽറ്റ് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് ടൈം ഐ മേഡ് ഇറ്റ് എ പോയിന്റ് ദാറ്റ് വൺ ഓഫ് അവർ ക്ലയൻറ്റ്, ഐ ആസ്ക്ഡ് ഹിം, ഞാൻ പറഞ്ഞു എനിക്ക് ബെൽജിയത്തിലേക്ക് വരണമെന്ന് പറഞ്ഞു. അതായത് അടുത്ത മാസത്തെ ശമ്പളം എങ്ങനെ കൊടുക്കണമെന്ന് പോലെ അറിയാതെ ഇങ്ങനെ ബുദ്ധിമുട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും വീട്ടിലൊക്കെ കുറച്ചൊരു ഐഡിയ കിട്ടി ഇങ്ങനെ എന്തോ സംഭവമാണ്. അപ്പോൾ വീട്ടുകാർക്കൊക്കെ ഒരു ചെറിയ ടെൻഷനുണ്ട്. പക്ഷേ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പൈസ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ, അങ്ങനെ അടുത്ത മാസത്തെ ശമ്പളം പോലും എങ്ങനെ കൊടുക്കണമെന്നില്ലാതെയും നിൽക്കുകയാണ്.
അങ്ങനെ എനിക്കൊരു വിസ വന്നു, വിസ ഇല്ല, ഒരു ലെറ്റർ കിട്ടി അവരുടെ അടുത്ത് നിന്ന്. അത് വിസ വാസ് ഫസ്റ്റ് റിജക്റ്റഡ് ബിക്കോസ് ഐ നെവർ ഹാഡ് ആൻ ഐ ടി റിട്ടേൺ പേപ്പർ വിത്ത് മീ ഓർ മൈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വാസ് റിയലി റിയലി ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വിസ വാസ് ഫസ്റ്റ് റിജക്റ്റഡ്. സെക്കൻഡ് ടൈം ദിസ് വണ്ടർഫുൾ ഫ്രണ്ട് ഫ്രം ബെൽജിയം, ഹി ആക്ച്വലി വെൻ പേഴ്സണൽ ടു ദ കോൺസുലേറ്റ് ഇൻ ബ്രസൽസ് ആൻഡ് ഹി ഫോർവേർഡ് ഓൾ ദ ഡോക്യുമെന്റ്സ് ആൻഡ് സെഡ് ഐ എം എ റീസണബിൾ പേഴ്സൺ ആൻഡ് ദെൻ ഈ കോൺസുലേറ്റിലുള്ള ആൾക്കാർ ആസ്ക് മീ ടു ഗോ ടു ദ ബാങ്ക് ആൻഡ് ഗെറ്റ് എ നോർമൽ ലെറ്റർ സെയിങ് ദാറ്റ് യു ജസ്റ്റ് സ്റ്റാർട്ടഡ് ആൻഡ് യു ആർ എ റീസണബിൾ പേഴ്സൺ. അത് കൊടുത്തു. അതാണ് ദ യൂറോപ്പ്, ഐ മീൻ ദ സപ്പോർട്ട് ദാറ്റ് ഐ ഗോട്ട് ഫ്രം ദ വെസ്റ്റേൺ സൈഡ് ഇസ് റിയലി റിയലി ഇമെൻസ് ആൻഡ് ഐ വുഡ് സേ ദാറ്റ് ഐ എം ഷുവർ വി വിൽ ഗെറ്റ് ദ സ്റ്റിൽ സപ്പോർട്ട് ഓർ വി ആർ ഗെറ്റിംഗ് ദ സ്റ്റിൽ സപ്പോർട്ട് ഫ്രം ഹിയർ. അങ്ങനെ ആദ്യത്തെ ട്രിപ്പൊക്കെ ഞാൻ യൂറോപ്പിലേക്ക് പോകുന്നതൊക്കെ ഒരു ഭയങ്കരമായ ഒരു ഞാനൊരു ഇൻഷുറൻസിന്റെ ബലത്തിലാണ്, നോട്ട് ഷുവർ. ആൻഡ് സ്റ്റിൽ അതിനകത്ത് ബാക്കി, അന്ന് 170 യൂറോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതിനകത്ത് ബാക്കി ഉണ്ടായിരുന്നു 40 യൂറോ. സ്റ്റിൽ ഐ ക്യാരി ഇറ്റ് ഇൻ മൈ വാലറ്റ് ബിക്കോസ് അവരെല്ലാം നമ്മളെ കുറിച്ച് അവിടെ ചെന്ന് വീട് എല്ലാം പ്രോജക്ട്സ് അടുത്ത മാസം ശമ്പളം. ബിക്കോസ് ഐ ടോൾഡ് ദം ദാറ്റ് ദിസ് ഇസ് മൈ സിറ്റുവേഷൻ, ഐ വോണ്ട് ടു ഡു സംതിങ് ആൻഡ് ഐ എം ഫ്രം ഇന്ത്യ ആൻഡ് ദ ഗിഫ്റ്റ് ദാറ്റ് ഐ ഗേവ് എം ഇസ് ബ്ലാക്ക് പെപ്പർ. എൻ്റെ അടുത്ത് അന്ന് വലിയ ബ്രോഷേഴ്സോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, കുറച്ച് കുരുമുളക് പൊടി വീട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഐ ഗേവ് ദം ആസ് എ ഗിഫ്റ്റ്. ആക്ച്വലി ഇറ്റ് ക്ലിക്ക് റിയലി വെൽ. അവരെന്നെ കുറേ സ്ഥലങ്ങൾ എടുത്തു ആൻഡ് ദെൻ ദേ ആസ്ക് മീ ഡു യു ഹാവ് എനി അതർ ഇൻട്രസ്റ്റ് അതർ ദൻ ഐ ടി. സോ ഐ സെഡ് ഓക്കെ വി പ്ലേ സം മ്യൂസിക് തിങ്സ്. അപ്പോൾ ദിസ് പേഴ്സൺ വാസ് റിയലി എ മ്യൂസിക് ലവിംഗ് പേഴ്സൺ. ഹി ടുക്ക് മീ ടു ഓൾ ദി പബ്സ് ഇൻ ബ്രസൽസ് ആൻഡ് ഇൻ ഇറ്റലി ആൻഡ് ഇൻ മെനി പ്ലേസസ്. ആൻഡ് അങ്ങനെ കുറേ ഫ്രണ്ട്സ് കിട്ടി, അവിടെ നിന്ന് കുറേ പ്രോജക്ട്സ് കിട്ടി. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഇന്ന് നിൽക്കുന്ന ടി വി ഐയിൽ വന്നു. ടി വി ഐ കോഴിക്കോട് നിന്ന് പിന്നെ വി വർ ഫോർച്ചുനേറ്റ് ടു ബി ദി ഇസ്ബ ഔട്ട്സ്റ്റാൻഡിംഗ് ഓണ്ടർപ്രണർ ഫോർ 2011. And I met KCC sir when I was receiving this award from Ahmedabad, IIM Ahmedabad. Avunna sir ennodu choichu, sir na aadiyattu kaanana appo endengil prashnangal undo nu choichu. Appo njan please take it in a very lighter side. Njan sir odu parnju sir oru tamasha aayittu sir ee Kozhikode nokku parayumbo oru alle enikku prashnamilla, njan at least company owner ivirikkan povunnathu valiya prashnamaanu, but we are all thankful to our parents that they understand these things. Angana sir parnju anganeyana ningalku endha prashnam choichu sir njangalku korchum kooda oru അല്ല ഏതൊരു ഒരാളും ആവശ്യപ്പെടുന്ന പോലെ ഞാനൊന്ന് ചോദിച്ചു സാർ, ഞങ്ങൾക്ക് ഈ ടെക്നോ പാർക്കിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ. രണ്ട് ദിവസം കൊണ്ട് വി ഗോട്ട് എ റിയലി ഗുഡ് സ്പേസ്, ഓഫ് കോഴ്സ് ഗുഡ് ഷെൽട്ടർ ഇൻ ടെക്നോ പാർക്ക്. അവിടുന്ന് ശരിക്കും ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഈ ക്ലയൻസിനെയൊക്കെ അന്ന് ഞങ്ങൾ $10, $15, $20 ഒക്കെ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വി ആർ ആക്ച്വലി അപ്ഗ്രേഡ് അവർ ബില്ലിംഗ് ടു $30 പെർ അവർ. ആൻഡ് ദെൻ ഐ യൂസ് ടു ടെൽ ദം ദാറ്റ് വി ആർ ഫ്രം ടെക്നോ പാർക്ക് ആൻഡ് ഐ ആം ഓൾസോ ക്ലോസ് ടു ടെക്നോ പാർക്ക്. And that actually took me to United States and I've been to United States, Mexico, and like I'm very, very happy that at least at this moment, even if I've not made much money, of course I'm, and we are all, I'm paying all my friends, my teammates, the industry standard salary so that they don't miss any kind of Infosys or any kind of any other MNCs in the state. And of course, Pinne, I also want to make sure that namak etrathoru povan patto athri povu. ബാങ്ക് ലോൺസോ അല്ലെങ്കിൽ ഞാൻ ഇന്നേ വരെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആരും ഒന്നും പൈസ ചോദിച്ചിട്ടില്ല. ഈ പരിപാടി നടക്കുമ്പോൾ ഓഫീസ് മേ ബി ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സെറ്റപ്പ് ഇഫ് യു ഗോ ടു ഇൻഫോ പാർക്ക് ഓർ ടെക്നോ പാർക്ക്. ബട്ട് ദിസ് ഇസ് അവർ സോൾ മണി, ദ സിംഗിൾ പെന്നി. ഓഫ് കോഴ്സ് വി ആർ താങ്ക്ഫുൾ ടു ദ ബാങ്ക് വെനെവർ ദേ ആർ സപ്പോർട്ടിംഗ് സം ഓഡി. ആൻഡ് ഓൾസോ വി ഹാവ് ഗോട്ട് സംസ് ഹെൽപ്പ് ഫ്രം ദി ഇൻക്യുബേഷൻ ഫണ്ട് ആൻഡ് ദാറ്റ്സ് അവർ സ്മോൾ എമൗണ്ട്സ് ദാൻ യുനോ ഇൻ ദി ബിഫോർ. ബട്ട് സ്റ്റിൽ ഐ ആം വെരി പ്രൗഡ് ദാറ്റ് വി ആർ നോട്ട് യുനോ വി ഡോണ്ട് ഹാവ് മച്ച് ഓഫ് ലയബിലിറ്റീസ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വളരെ നന്നായിട്ട് പോകുന്ന ഒരു 10-30 ആൾക്കാർ ഇന്ത്യയിലുണ്ട്. ആൻഡ് വി ഓൾസോ ഹാവ് ഗോട്ട് ലൈസൺ ഓഫീസസ് ഇൻ യൂറോപ്പ് ആൻഡ് ഐ വാസ് പേഴ്സണലി നൗ വി ആർ ഹാവിംഗ് ഗുഡ് റെസ്പോൺസ് ഫ്രം മിഡിൽ ഈസ്റ്റ്. ഐ ആം ജസ്റ്റ് ബാക്ക് ഫ്രം സൗദി ആൻഡ് ഐ എം ഗോയിങ് ബാക്ക് ടു സൗദി ആൻഡ് ഇൻ മോസ്റ്റ് ഓഫ് ദ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ആൻഡ് വി ആർ ഗെറ്റിംഗ് വെരി റിയലി ഗുഡ് റെസ്പോൺസ് ബിക്കോസ് ദ മെയിൻ തിങ് ഈസ് വി ഫോക്കസ്ഡ് ഓൺ വാട്ട് വി ആർ ഡൂയിങ്. ഇനി ഈ മേ ബി സം മോർ ടൈം ബിക്കോസ് ഐ നോ ദാറ്റ് ഐ എം എക്സിസ്റ്റിംഗ് ദ ടൈം മേ ബി ഐ വിൽ പുട്ട് സം സജഷൻസ് ടു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ സിറ്റിംഗ് ഓവർ ഹിയർ. ഫസ്റ്റ് ടു ദി ഓണറബിൾ മിനിസ്റ്റർ Sir, let us, of course, I know that he is really, 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 encouraging because the small and medium companies, if you listen to any of his speech regarding IT or Smart City or whatever, Emerging Kerala, he always say about the homegrown startup from Bachchumala. We have to formulate it. In other words, we have to respect all the people who are respected. In other words, they are ready to be prepared. But you see, even my case, നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് പിന്നീടാണ് ചിന്തിക്കുന്നത്. വി ആർ ഓൾ ഗെറ്റ് ഹെൽഡ് അപ്പ് ബൈ ദ ടെക്നോളജി ആൻഡ് അതർ തിങ്സ് ആൻഡ് ദെൻ എന്ത് വെച്ചെന്ന് വെച്ചാൽ 6 മാസം 8 മാസം കഴിയുമ്പോഴേക്കും ഈ ടെക്നോളജി എല്ലാം ബിക്കോസ് നമ്മൾ പലരും ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ചൈനയിലും അമേരിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ടെക്നോളജിക്ക് എത്ര മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. സോ വി ആർ നോട്ട് എബിൾ ടു കമ്പീറ്റ് വിത്ത് ദം. അപ്പോൾ നമ്മൾ ആ മാർക്കറ്റിനെ കുറിച്ച് തീരെ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ ഒരു സെല്ലിയാണ്. ബട്ട് ഫോർ സം റീസൺസ് ഡൊമസ്റ്റിക് മാർക്കറ്റ് ഇസ് നോട്ട് യെറ്റ് റെഡി ടു ബി
ദാറ്റ് കൈൻഡ് ഓഫ് ആൻ ഐ ടി ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. അപ്പൊ നമുക്ക് ഇനി ആകെ കിട്ടാൻ പോകുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷനില് ഇതുപോലെയുള്ള, സർ ഞാൻ പറയുന്നത് വെറുതെ ഇവർക്ക് ആർക്കും കൊടുക്കണമെന്നുള്ളതല്ല, ഇതുപോലെയുള്ള സ്മോൾ കമ്പനീസ്, ഹോം ഗ്രൗൺ കമ്പനീസിന്റെ നമുക്ക് എന്തെങ്കിലും ഒരു മെക്കാനിസം ഉപയോഗിച്ചിട്ട് അതിനൊന്ന് സപ്പോർട്ട് ചെയ്താൽ ഇറ്റ് വിൽ മേക്ക് എ ലോട്ട് ഓഫ് ചേഞ്ചസ്. ആൻഡ് ദിസ് ജസ്റ്റ് നമ്മുടെ ഒരു ഐ നോ ദാറ്റ് ഓൾറെഡി ദർ ആർ സംതിങ് വർക്കിംഗ് ഔട്ട് ആൻഡ് വി ആർ ഹിയറിംഗ് ഇൻ ദ ന്യൂസ് പേപ്പർ ലാസ്റ്റ് ഡേ ഹി വാസ് ഇൻ ദുബായ് ഹിംസെൽഫ് ആൻഡ് സ്മാർട്ട് സിറ്റി ഈസ് റിയലി എക്സൈറ്റിംഗ് ഫോർ അസ്. And the Technopark Phase 3 is also exciting, and they also have some, you know, reserve space for the startups. And then to my fellow entrepreneurs, that's what I said, nammal market ne kurichu sadhikkam, nammal ullu adayid ivide ethrayo government njangalokke nornu oru government il ninnu undayittulla oru company aanu evide ellikapotta market. And I am personally want to actually contribute to all small companies with all my foreign contacts that I have. I'm really really, because we have already started some things in Technopark. Pinna ivide irikkunna parents node enikku parayanullathu, please എൻകറേജ് ഇതുപോലെയുള്ള കുട്ടികളെയും ഇതുപോലെയുള്ള എന്റർപ്രണേഴ്സിനെ എൻകറേജ് ചെയ്യുക, ബിക്കോസ് ഇതേ ഉള്ളൂ ഈ ഇന്ത്യക്ക്. യു ആർ ആക്ച്വലി പ്രൗഡ് ഓഫ് അവർ കൺട്രി, യു നോ, നോട്ട് ജസ്റ്റ് റീലൊക്കേറ്റിംഗ് ടു US. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇപ്പൊ ഞങ്ങളൊക്കെ കുറച്ച് മലബാറുകാരാണ്, അപ്പൊ ഞങ്ങൾക്ക് ഒന്ന് ഗൾഫിൽ പോകുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഒരു ഡ്രീം ലൈഫ്. അവർക്ക് ശരിക്കും ഇങ്ങോട്ട് വരണം, ബിക്കോസ് വെനെവർ ടു വിച്ച് അവർ കൺട്രി ഐ ടു മേക്ക് എ വിസിറ്റ്, നെഞ്ചും വെച്ച് നമുക്ക് അവിടെ അഭിമാനത്തോടെ നടക്കാൻ പറ്റണം, ബിക്കോസ് വി ആർ ഗോയിങ് ബാക്ക് ടു ഹോം നെക്സ്റ്റ് വീക്ക്. അപ്പൊ ദാറ്റ് ഇസ് വാട്ട് മൈ അഡ്വൈസ് ഓഫ് പീപ്പിൾ, പ്ലീസ് സപ്പോർട്ട് അസ്. And to the, of course, authorities, they are all still want to help us. Nothing more to say. I'm really, really thankful to each and everybody sitting here.